നമസ്കാരം. എടവനക്കാട് പഞ്ചായത്തിലെ കെ ഫോൺ വിവാദ വിഷയത്തിൽ വമ്പിച്ച പ്രതിഷേധ പ്രകടനവുമായി ഡിവൈഎഫ്ഐ വൈപ്പിൻ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ച് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് പ്രതിഷേധക്കാർ മതിൽ ചാടി പഞ്ചായത്ത് വളപ്പിൽ പ്രവേശിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ സമരം ഡിവൈഎഫ്ഐ എറണാകുളം ജില്ലാ സെക്രട്ടറി പി ആർ രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ഡിവൈഎഫ്ഐ വൈപ്പിൻ ബ്ലോക്ക് പ്രസിഡന്റ് എൻ എസ് സൂരജ് അധ്യക്ഷത വഹിച്ചു. സിപിഎം വൈപ്പിൻ ഏരിയ സെക്രട്ടറി എ പി പ്രനിൽ, നേതാക്കളായ അഡ്വക്കേറ്റ് എം പി ഷൈനി, കെ വി നിജിൽ, കെ യു ജീവൻ മിത്ര തുടങ്ങിയവരും സംസാരിച്ചു. വാർത്ത കാണാം ലൈഫ് കൊച്ചി മീഡിയയിലൂടെ. എല്ലാവരിലേക്കും എല്ലാ പദ്ധതികളും ബന്ധിച്ചുകൊണ്ട് എല്ലാവർക്കും തുല്യതയോടുകൂടി ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേരള സംസ്ഥാന ഗവൺമെന്റ് ഓരോ പദ്ധതികളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഈ രാജ്യത്തിനകത്ത് നിന്ന് ശക്തമായ ഒരു ജനകീയ ബദൽ പതിക്കൊണ്ട് അത് മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് കൂടി മാതൃകയാകുമെന്ന് കണ്ടുകൊണ്ട് കേരളത്തെ അടിച്ചപ്പറത്തുന്നതിന് വേണ്ടിയിട്ട് രാജ്യം ഭരിക്കുന്നവർ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ബജറ്റിൽ ഉൾപ്പെടെ കേരളത്തിൽ നികത്തേണ്ട വിഹിതങ്ങൾ ഉൾപ്പെടെ വെട്ടിക്കുറച്ചുകൊണ്ട് കേരളത്തെ ഞെക്കിപ്പിഴിഞ്ഞുകൊണ്ട് കേരളം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സാമൂഹ്യ ക്ഷേമ പദ്ധതികളെ ഒന്നടങ്ക പട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ഓരോരോ കരിനിയമങ്ങൾ നമ്മുടെ മേലെ അടിച്ചേൽപ്പിക്കുന്നതെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് ഉപകാരപ്പെടേണ്ടതായി മാറേണ്ട ഈ പദ്ധതികളെല്ലാം തന്നെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് ഓരോരോ കാര്യങ്ങളുമായി മുന്നോട്ട് വരുമ്പോൾ അവർക്ക് കുട പിടിക്കുന്ന, അവർക്ക് ചൂട് പിടിക്കുന്ന, അവർ പറയുന്ന മുദ്രാവാക്യങ്ങൾ ഏറ്റുപിടിച്ചുകൊണ്ട് കേരളത്തിന്റെ തെരുവീതികളിൽ ഒന്നടങ്കം തന്നെ കേരള ജനതയ്ക്ക് എതിരായിട്ടുള്ള സമരങ്ങൾ നടത്തിക്കൊണ്ടാണ് യൂണിയനുകാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ ജനോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചും തെറ്റായ പ്രചരണങ്ങൾ നടത്തുക, അത് ജനങ്ങൾക്ക് കിട്ടാത്ത രീതിയിൽ ഇല്ലാതാക്കുക, അതിനെ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടിയിട്ടാണ് ഓരോ യു ഡി എഫ് പ്രവർത്തകനും ഈ കേരളത്തിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രതിപക്ഷ പാർട്ടി എന്നാൽ അത് എവിടെയായിരുന്നാലും ആ പ്രതിപക്ഷ പാർട്ടികൾ അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ കാണേണ്ടതുണ്ട്. നല്ലതിനെ നല്ലതില്ലെന്ന് പറഞ്ഞ് അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ നാടിന് പുരോഗതി കൈവരിക്കുന്ന കാര്യമാണെങ്കിൽ ആ പുരോഗതിക്ക് തടസ്സം നിൽക്കാതെ അതിനെ അനുകൂലിക്കുന്ന നിലപാടെടുക്കണം. ഏറ്റവും സുപ്രധാനമായിട്ടുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഡിവൈഎഫ്ഐ രണ്ടാമതൊരു മാർച്ച് ഇവിടെ സംഘടിപ്പിച്ചത്. കഴിഞ്ഞ ആഴ്ചയാണ് ഈ പഞ്ചായത്ത് ഓഫീസിലോട്ട് ഡിവൈഎഫ്ഐ വൈപ്പിൻ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചത്. ആ മുദ്രാവാക്യം ഇവിടെ സഖാക്കൾ സൂചിപ്പിച്ചു. കേസോൺ പദ്ധതി വലിയ അട്ടിമറിയാണ് ഈ പഞ്ചായത്തിനകത്ത് നടന്നിട്ടുള്ളത്. അട്ടിമറി എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ അഴിമതി ഈ പഞ്ചായത്തിനകത്ത് നടന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം സിപിഎം എടവനക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു മാർച്ച് നടത്തി. ഇവിടെ ഈ വിഷയം സംസ്ഥാന തലത്തിൽ തന്നെ ചർച്ചകൾക്ക് വിഷയമായ ഒരു അഴിമതിയായി മാറി. രണ്ടാം ഘട്ടം കർഷക തൊഴിലാളി യൂണിയന്റെയും കർഷക സംഘത്തിന്റെയും നേതൃത്വത്തിൽ സംയുക്തമായി ഈ പഞ്ചായത്ത് ഓഫീസിലോട്ട് മാർച്ച് നടത്തുകയുണ്ടായി. വീണ്ടും ഡിവൈഎഫ്ഐ മാർച്ച് നടത്തുകയാണ്. എന്നിട്ടും നാണമില്ലാതെ പഞ്ചായത്ത് പ്രസിഡന്റ് ആ കസേരയിൽ കടിച്ചു തള്ളുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ഞങ്ങൾ ഒരു കാര്യം നിസ്സംശയം പറയാം, വിവിധ സമരം ഈ പഞ്ചായത്തിന് മുന്നിൽ ഇനിയും ഉണ്ടാവും. വലിയ പ്രതിഷേധങ്ങൾ
പ്രതിഷേധങ്ങളുടെ കൊടുങ്കാറ്റ് ഈ ഓഫീസിന് മുന്നിൽ ആഞ്ഞുവീശു. ഞങ്ങൾ ഉന്നയിക്കുന്ന മുദ്രാവാക്യം ഏറ്റവും ന്യായമായിട്ടുള്ള മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യം പഞ്ചായത്ത് പ്രസിഡന്റും രണ്ട് പഞ്ചായത്ത് അംഗങ്ങൾ കോൺഗ്രസിന്റെ അവർ രാജിവെക്കണമെന്നുള്ള മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യത്തിൽ ഒരടി ഞങ്ങൾ പിന്നോട്ട് പോകില്ല എന്ന് നിസ്സംശയം ഞങ്ങളിവിടെ പറയുകയാണ്. തീർത്തും വേദനാജനകമാണ് ഇത്തരത്തിൽ ഒരു പഞ്ചായത്തിലേക്ക് തുടർച്ചയായിട്ട് സമരങ്ങൾ നടത്തുക എന്നുള്ള ഒരു പ്രക്രിയ, അത് DYFIയുടെ സമരപരിപാടികളിൽ ഇല്ലാത്തതാണ്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിലേക്ക് DYFIയെ കൊണ്ടുചെന്ന് എത്തിച്ചത് ഈ പഞ്ചായത്ത് ഭരിക്കുന്ന UDF ഭരണസമിതി. നമ്മളുടെ കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഏറ്റവും അഭിമാനകരമായ പദ്ധതിയായിട്ട് ഗവൺമെന്റ് അവതരിപ്പിച്ച KFO എന്ന് പറയുന്ന വലിയൊരു ബൃഹത് പദ്ധതി, സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ബഹുജനങ്ങൾക്ക് ഇന്റർനെറ്റ് മൗലികാവകാശമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഏക സംസ്ഥാനമാണ് നമ്മളുടെ കേരളം എന്നുള്ളത്. ആ കേരളത്തിൽ വൈപ്പിൻ പോർക്ക് പഞ്ചായത്തിലെ എടവനക്കാർ എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ഏറ്റവും താഴേക്കിടയിലുള്ള പ്രയാസം അനുഭവിക്കുന്ന വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് വീതിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് നൽകിയ ലിസ്റ്റിൽ, ഗവൺമെന്റ് കൊടുത്ത ആ ഒരു നമ്പറിൽ 102 എന്ന് പറയുന്ന നമ്പറിൽ പഞ്ചായത്തിലെ ലിസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ കാണാൻ കഴിഞ്ഞത് നമുക്കെല്ലാം അപമാനമാരത്താൽ തലകുമ്പിടേണ്ടി വരുന്ന ഒരു കാഴ്ചയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് കുടുംബമടക്കം, UDFന്റെ മെമ്പർമാരുടെ കുടുംബമടക്കം ആ ലിസ്റ്റിൽ പെട്ടിരിക്കുന്ന വളരെ ഖേദകരമായ ഒരു കാഴ്ച. KFO വിഷയത്തിൽ എടവനക്കാട് പഞ്ചായത്തിലേക്ക് നിരവധി സമരങ്ങളാണ് DYFI നടത്തിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് വാർഡ് മെമ്പർമാരും രാജിവെച്ച് അന്വേഷണം നേരിടുന്നവരെ ഈ സമരവുമായി മുന്നോട്ട് പോകാനാണ് DYFI നേതാക്കളുടെയും സമരസമിതിയുടെയും തീരുമാനം. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. ലൈഫ് കൊച്ചിക്ക് വേണ്ടി റിപ്പോർട്ടർ ജിസൻ മാളിയേക്കർ.